അസ്സലാമു അലൈക്കും. അപ്പൊ ഇന്ന് നമ്മൾ വന്നിട്ടുണ്ട് ഒരു കുഞ്ഞു മത്തങ്ങി കൊണ്ടാണ് കേട്ടോ. മത്തങ്ങ എന്ന് പറയും, മത്തന് എന്നൊക്കെ പറയും. അപ്പൊ കുഞ്ഞ് വേറെ എന്തെങ്കിലും എന്തൊരു പേരുണ്ടോന്ന് നമ്മക്കറിയില്ല കേട്ടോ. അപ്പൊ ഏതായാലും സാധനം കുഞ്ഞാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല മക്കളെ. ഇത് തുറന്നു നോക്കിയപ്പോഴാണ് ഇതിൻ്റെ ഉള്ളിലത്തെ അവസ്ഥ കണ്ടത് കേട്ടാ. ഒരുപാട് കുരുവാളാണ് നോക്കിയാണെങ്കിൽ, എത്രങ്ങാനും കുരു, മത്തനെമ്മാട്ടം കുരു ഉണ്ടാവുമോ നോക്കിയാണെങ്കിൽ. നല്ലോണം കുരുണ്ട്, കുരുവൊക്കെ നല്ലോണം മൂത്തും ചെയ്തേക്കണം കേട്ടോ. അപ്പൊ ഞാൻ വാങ്ങിയ നേരത്തെ ഒരു കുഞ്ഞു മത്തനാണ് വാങ്ങിയത്. നമ്മളെ പേരിൽ പിന്നെ വലിയ തോന ആൾക്കാരൊന്നും ഇല്ലല്ലോ. അപ്പൊ മത്തനോട് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് ചാറൊന്നല്ല കേട്ടോ. നമ്മൾ ഒരുപാട് ചാറിൻ്റെയും ഗ്രേവിൻ്റെയും ഒക്കെ വീഡിയോ നമ്മളെ ചാനൽ കൂടെ നമ്മൾ ഇട്ടേക്കണേ. മാഷാല്ലാ, നമ്മളെ കൂട്ടുകാർ നല്ല നല്ല അഭിപ്രായം പറഞ്ഞു കേട്ടു. അപ്പോൾ ഇയാളെ അതൊക്കെ കേൾക്കുമ്പോഴും കാണുമ്പോഴും വല്ലാത്തൊരു തൃപ്തിയാണേ. അപ്പോൾ അതേമാതിരി ഇന്ന് നമ്മൾ മത്തനോട് ഉണ്ടാക്കണേ നമ്മൾ ചോറിനും ചപ്പാത്തിക്കും ദോശയ്ക്കും ഒക്കെ പറ്റിയ നല്ലൊരു അടിപൊളി കൂട്ടാനാണ് കേട്ടോ. ഈ ഒരു കൂട്ടാനുണ്ടെങ്കിൽ പിന്നെ വേറെ ചോറിന് നിങ്ങളൊരു കൂട്ടാൻ തരേണ്ട ആവശ്യമില്ല. വേണമെന്നുണ്ടെങ്കിൽ രണ്ട് ഉണക്കമീനോ രണ്ട് പപ്പടമൊക്കെ ഒന്നാണ് പൊരിച്ചോളി, അതും വേണമെന്നില്ല കേട്ടോ. അതിനാത്രം ടേസ്റ്റാണ്. അപ്പോൾ അതേമാതിരി നമ്മൾ കുട്ടികൾക്കൊക്കെ സ്കൂൾക്കൊക്കെ കൊടുത്തേക്കാനൊക്കെ ചോറ്റും പാത്രത്തിലാക്കി കൊടുക്കാനും ഒക്കെ പറ്റിയൊരു കൂട്ടാനാണ്. എന്നാലും തോന നേരെ നമ്മൾ മെനക്കെടുന്നോ വേണ്ടട്ടോ. കുറഞ്ഞ മിനിറ്റുകൾക്കുള്ളിൽ തന്നെ നമുക്കത് കടുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കട്ടോ. അപ്പോൾ ഏതായാലും ഞാൻ മത്തനതാ പിന്നെ ചെറിയ ചെറിയൊക്കെ ഉണ്ടാക്കി ഞാൻ നുറുക്കിയെടുക്കാൻ പോവാണ്. തുലക്കട കളഞ്ഞേക്കണേട്ടാ, നല്ലോണം കുരുണ്ടായി മക്കളെ. അപ്പോൾ പണ്ടത്തെ കാലത്തൊക്കെ ആൾക്കാർ കുരുവൊക്കെ എടുത്ത് വറുത്തൊക്കെ തിന്നൂലേ, അല്ലെങ്കിൽ ചിലവരെന്താ വെച്ചാൽ വെറുന്നൂറിലൊക്കെ മുക്കിയേക്കും നമുക്ക് കുഴിച്ചിടാൻ വേണ്ടി. ഇപ്പോഴത്തെ ആൾക്കാർക്ക് അതിനൊന്നും ഒഴിവില്ല കേട്ടാ. കുരിഞ്ഞിപ്പോൾ മൂത്തതായാലും വേണ്ടില്ല, മൂക്കാത്തതായാലും വേണ്ടില്ല, നേരെ വേസ്റ്റിൻ്റെ കൊട്ടേക്കാണ് കൊട്ടൂലേ. അപ്പോൾ ഏതായാലും നമ്മൾ കുരുവൊക്കെ അവിടെ പാത്തി വെച്ചേക്കണേ. നമുക്ക് ചെറുങ്ങനെ ആവശ്യമുണ്ട്, നല്ലോ മൂത്തതായതുകൊണ്ട് ചിലപ്പം കുഴിച്ചിട്ടാൽ നല്ല ഉസാറായിട്ടുണ്ടാവും കേട്ടാ. അപ്പോൾ നമ്മൾ ഇത് മത്തം പിന്നെ ചെത്തണ പോലെ എന്ന് പറഞ്ഞാൽ പറ്റിയും ചെറുതാക്കിയാണ് കേട്ടോ. നമ്മളിന്ന് ചാറല്ലേ വെക്കണത്, ഒരു ഗ്രേവി പോലെയാണിട്ട് ഉണ്ടാക്കാൻ പോണത്. അതുകൊണ്ട് തന്നെ കുറേ വെള്ളത്തിലൊന്നുമല്ല ഇത് വേവിച്ചെടുക്കാനും പോണത്, കുറഞ്ഞ വെള്ളത്തിലാണ്. അപ്പോൾ നമുക്ക് ശരിക്ക് വെന്തും കിട്ടണ്ടേ. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഇതേമാതിരി ചെറുതാക്കി ചെറുതാക്കിനോട് അരിഞ്ഞെടുക്കുന്നത് കേട്ടോ. അപ്പോൾ മക്കളെ ഇവിടെ നല്ല പെരുമായി ഇനി അവിടേക്ക് എന്താണെന്ന് നമുക്കറിയില്ല. അപ്പോൾ കറണ്ട് വരിയാ പോവുക വരിയാ പോവുക, അതാണ് ഈ ഒരു ഇങ്ങനെ ഒരു മങ്ങലിട്ട് അടുക്കടുത്തൊക്കെ. അപ്പോൾ ഏതായാലും നമ്മളെ കുട്ടി മത്തന് അത്യാവശ്യം നമുക്ക് നല്ലോണം കിട്ടിയിരിക്കുന്ന കേട്ടോ. നോക്കിയാണെങ്കിൽ നിങ്ങൾ ആ പാത്രത്തിൽ കണ്ടു നോക്കിയാണ് സാധനം കുഞ്ഞാനായിട്ട് കാര്യമില്ല. നമുക്ക് നാലഞ്ച് ആൾക്കാർക്ക് കൂട്ടാൻ എമ്പോൾ അതോ തന്നെ മതിയാവും. അപ്പോൾ ഏതായാലും ഞാൻ അങ്ങനെ നേരത്തെ ചെറുതോക്കി വാങ്ങിയതാണ് കേട്ടോ. നമ്മളോട് അതിന് തോന്ന ആൾക്കാരൊന്നും ഇല്ലല്ലോ. അപ്പോൾ കുട്ടികൾക്കൊരു സ്കൂളിൽ ഉണ്ടാകാനുള്ളൊരു കൂട്ടാനാണ് ഞാൻ നേരം വെക്കുമ്പോൾ ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഇനി നമുക്ക് വേണ്ടിയത് ഒരു വലിയ വല്യുള്ളിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ രണ്ടെണ്ണം എടുത്തത് നമ്മളത് കുഞ്ഞു വല്യുള്ളി ആയതുകൊണ്ടാണ്. പിന്നെ ഇതിലേക്ക് ഒരു കുഞ്ഞു കണ്ടം ഇഞ്ചി കുറേ ഇടൂല കേട്ടോ. നമുക്കൊരു ചെറുങ്ങനെ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ഒരു കുഞ്ഞു കണ്ടം ഇഞ്ചി അതും നമുക്ക് നിങ്ങളതിലിങ്ങനെ അരിഞ്ഞിട്ട് കൊടുക്കട്ടോ. പിന്നെ ഒരു നാലഞ്ചില്ലി വെളുത്തുള്ളിയാണ്, വെളുത്തുള്ളി ചെറുക്കൊന്നും വേണ്ട, അതും വേണമെങ്കിൽ നമുക്കിതിൻ്റെ കൂടെ ഒന്ന് അരിഞ്ഞിട്ട് കൊടുക്കാം. പിന്നെ നമ്മളെ പച്ചവളമാണ് കേട്ടോ. പച്ചവളിൻ്റെ അളവ് വേണമെങ്കിൽ കൂട്ടിയൊക്കെ കൊടുക്കുക കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ നമ്മളെ കുട്ടികൾക്ക് സ്കൂളിൽ ഒരു കൂട്ടാനായതുകൊണ്ട് തന്നെ കുറേ എരുട്ട് കാണ്ടിയാണ് ഉണ്ടാക്കി കൊടുക്കലില്ല കേട്ടോ. ഓൽക്ക് ആ ഇഷ്ടത്തോടെ ചോറയിലൊക്കെ കുഴച്ച് തിന്നണം എന്നുണ്ടെങ്കിൽ എരുവൊക്കെ നമ്മൾ കുറച്ച് കുറച്ച് കൊടുക്കണം, എന്നാലേ ഓൽക്ക് നല്ല രീതിക്ക് തിന്നാൻ പറ്റുള്ളൂ. അപ്പോൾ ഏതായാലും ഞാൻ മോള് രണ്ടെണ്ണം ഇടണുള്ളൂ. നിങ്ങളെ ഇഷ്ടത്തിന് ഓഫീസൊക്കും അതേമാതിരി ടീച്ചർമാർക്കും മാഷന്മാർക്കും ഉണ്ടാവാനും ഓഫീസൊക്കും നമ്മൾ ജോലിക്ക് പുറത്തേക്ക് പോകുന്ന ആൾക്കാർക്കൊക്കെ അടി പറ്റിയൊരു അടിപൊളി കൂട്ടാൻ തന്നെയാണ് മക്കളെ കേട്ടോ. ഒരു വട്ടം ഉണ്ടാക്കിയാൽ പിന്നെ മത്തം തന്നെ ഞങ്ങൾ പിന്നെ സ്കൂൾക്കാരും ഉടുപ്പ് ഉണ്ടാകാനും മേടിച്ചുള്ളൂ. അപ്പോൾ ഏതായാലും ഇതൊക്കെയാണ്. ഇനി നമ്മളൊരു ചട്ടി അടുപ്പത്തേക്കാണ് വെച്ച് കൊടുത്തുകൊണ്ട് അരിണ കാർപ്പോലം ചേലൊക്കെ നമ്മൾ കണ്ടിയില്ലേ, അങ്ങനെ ചട്ടി കണ്ട് ചൂടായപ്പോൾ ഏകദേശം ഒരു സ്പൂണോളം വെളിച്ചെണ്ണ. അപ്പോൾ വെളിച്ചെണ്ണ കിട്ടണമല്ലോ, അതെന്നെ എടുത്തുള്ളി കേട്ടോ. പിന്നെ അതെല്ലാം ഉണ്ടാക്കുമ്പോഴേ കാരം ഒന്നുകൂടി ടേസ്റ്റ് വേ. ആ വെളിച്ചെണ്ണയ്ക്ക് ഞാനൊരു കാൽ സ്പൂണോളം നമ്മൾ കടുകൊന്ന് പൊട്ടിച്ചിടുകയാണ്. അതേമാതിരി നമ്മൾ അരിഞ്ഞ് വെച്ചില്ലേ നമ്മൾ വല്യുള്ളി, ആ വല്യുള്ളി കൂടി ഞാൻ ഇട്ട് കൊടുക്കാനേട്ടോ. അപ്പോൾ നമ്മൾ ഇട്ട് കൊടുക്കണം നേരത്തെ, കൈ കൊണ്ട് നല്ലോണം നിരട്ടി ഇട്ട് കൊടുത്താൽ ഒന്നും തമ്മിൽ ഇങ്ങനെ ഒട്ടൂല. അങ്ങനെ നമുക്ക് പെട്ടെന്ന് നമുക്ക് വാടി കിട്ടിക്കോളും അതിന് വേണ്ടിയാണ് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ നല്ലോണം ഇളക്കിയിരിക്കുകയാണ്. ഉള്ളി കുറേ നേരം വാടി കാണ്ട് ചോന്ന നിറം അങ്ങനെയൊന്നും ആവേണ്ട ആവശ്യമില്ല കേട്ടോ. ഒന്ന് വിട്ട് കഴിഞ്ഞിട്ട് അതിൻ്റെ ഒരു പച്ച മണം ഉണ്ടല്ലോ അതൊന്ന് പോയി കിട്ടിയാൽ മതി കേട്ടോ. നേരത്തെ നമുക്കിതേക്ക് രണ്ട് തണ്ട് പച്ചക്കറിവേപ്പിൻ്റെലും കൂടി കൊടുത്തിട്ട് കൊടുക്കട്ടോ. അപ്പോൾ നല്ല ഫ്രഷ് ഇലയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഫ്രഷ് ഇല തന്നെ നോക്കിയിട്ടോളി, അതാകുമ്പോൾ കുറച്ച് ടേസ്റ്റ് ഒന്ന് കൂടും. കറിവേപ്പിൻ്റെലൊക്കെ ഒന്നും ഇപ്പോൾ അധികം ആൾക്കാർക്കും വലിയൊരു പഞ്ചൊന്നും ഉണ്ടാവില്ലല്ലേ. നമ്മളെല്ലാവരും തൊടുകളും നമ്മൾ എങ്ങനെയെങ്കിലും ഒരു മരമൊക്കെ വെച്ച് കുഴിച്ചേക്കും, ചെറുകിൽ കുഴിച്ചിട്ടാണ് ഉണ്ടാവില്ല. അതിൻ്റെയൊക്കെ ഒരു വീഡിയോ നമ്മൾ ചെയ്തേക്കണം കേട്ടോ കറിവേപ്പിനത്തിനുള്ള. അപ്പോൾ ഏതായാലും ഇതൊക്കെ ഇനി നമ്മൾ അരിഞ്ഞ് വെച്ച നമ്മളെ ഇഞ്ചിയും അതേമാതിരി വെളുത്തുള്ളിയും പച്ചളും ഒക്കെ ഇട്ടുകൊണ്ട് ഒന്നും ഇളക്കിയെടുക്കുകയാണ് കേട്ടോ. ഇതിൻ്റെയൊക്കെ ഒരു പച്ച മണം ഉണ്ടല്ലോ, നമ്മളെ ഈ വെളുത്തുള്ളിക്കൊക്കെ ഒരു കുത്തന മണമാണല്ലേ, ആ ഒരു കുത്തന മണക്കൊന്നാണ് വാർന്ന മാതിരി ഒന്ന് കുറഞ്ഞ് തീയിലിട്ടിട്ട് ഒന്നും ഇളക്കി കൊടുക്കുക നമുക്ക് കേട്ടോ. അതാ
ഇതേമാതിരി നമ്മളെ ഉള്ളി കണ്ടിയിൽ ഞങ്ങൾ കുറേ നേരമൊന്നും കടന്നു വാടിയിട്ടില്ല കേട്ടോ. ഇനി നമുക്ക് ഇതിൽ കുറച്ച് മസാലപ്പൊടികൾ ഇടണം. മസാലപ്പൊടികളും നമ്മൾ കുറേ ഒന്നും വലിച്ചു വരണില്ല. ഞാൻ ഒന്നാമത് നമ്മളെ കുട്ടികൾക്ക് ഉണ്ടാകാനുള്ള ആയതുകൊണ്ടാണ് കേട്ടോ. ഇടാത്ത നിങ്ങൾ ഇഷ്ടത്തിന് എരിവും ഒക്കെ ഒന്ന് കൂട്ടി കൊടുത്തോളി കേട്ടോ. ഞാനിതിലേക്ക് ഒരു നുള്ളും മഞ്ഞളും ഏകദേശം ഒരു അര സ്പൂണോളം മുളകുപൊടി ഇട്ട് കൊടുത്തേക്കണേ. അതേമാതിരി തന്നെ ഇനി നമുക്ക് വേണ്ടിയത് ഒരു കുഞ്ഞി ഒരു ഒരു കുറച്ച് ഒരു കാൽ സ്പൂണാണ് തന്നെ നമ്മൾ കുരുമുളക് ഇട്ടാം. അതുപോലെ നാടൻ കുരുമുളകൊക്കെയാണെങ്കിൽ കുറച്ച് മതിയാവും, നല്ല അയിലിച്ചേ കാരം. പിന്നെ നമ്മളെ മത്തന് പറഞ്ഞാൽ നല്ല മധുരമുള്ളൊരു സാധനമാണ് അല്ലേ. അപ്പോൾ എത്ര നമ്മൾ എരിവാരിട്ടിട്ടും കാര്യമില്ല മക്കളെ, ഒരു നല്ലൊരു മധുരം എരിവും ഒക്കെ പാടെ കാരം. അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇവർ കൂട്ടാൻ കേട്ടോ. പിന്നെ ഞാൻ അതിൽ ഇട്ട് കൊടുത്തത് ഒരു നുള്ള് ഗരം മസാലേൻ്റെ പൊടിയും പിന്നെ ഇതിലേക്ക് പാകത്തിലുള്ള ഉപ്പും കൂടി ഇട്ടിക്കണം. ഉപ്പ് ഇനി നമുക്ക് നമ്മളെ മത്തനൊക്കെ വേവിച്ച് വരുമ്പോൾ ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു നുള്ളിപ്പും കൂടിയൊക്കെ ഇട്ട് കൊടുക്കട്ടോ. ദാ ഈ ഒരു സമയത്ത് നമ്മളെ പൊടികളൊക്കെ ഒന്ന് ചൂടാക്കി എടുത്തിട്ട് ദാ ഈ ഒരു നേരത്തെ നമ്മൾ അരിഞ്ഞ് വെച്ച നമ്മളെ മത്തനുണ്ടല്ലോ കുഞ്ഞു കുഞ്ഞാക്കി അരിഞ്ഞ് വെച്ച. ഇനി ഞാൻ കുറേ വെള്ളമൊന്നും പറഞ്ഞ് വേവിക്കാൻ പോകുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പിന്നെ കുഞ്ഞു കുഞ്ഞാക്കി ഇങ്ങനെ മുട്ടിച്ചിട്ട് കേട്ടോ. ദാ മത്തനൊക്കെ പാടിട്ട മസാല ഇട്ടുകൊണ്ട് ഒന്നും വിട്ട് ചൂടാക്കി ഇട്ടുകൊണ്ട് ദാ ഏകദേശം അര ഗ്ലാസ് വെള്ളം അതിന് ഞാൻ പറഞ്ഞുകൊണ്ട് അര ഗ്ലാസ്സിൽ ഒരു ഏകദേശം രണ്ട് സ്പൂണോളം അതിൽ ബാക്കിയുണ്ട് കേട്ടോ. അത്ര വെള്ളം തന്നെ മതി. മത്തന് പിന്നെ കുറേ വേവൊന്നും ഇല്ലല്ലോ, പെട്ടെന്ന് വെന്ത് കിട്ടും നമുക്ക് കേട്ടോ. ഏതായാലും നല്ലോണം ഇളക്കിയിട്ട് ഞാനൊന്ന് മൂടിയൊക്കെ ഇട്ടിന് കേട്ടോ. ഇപ്പോൾ ഏകദേശം ഒരു രണ്ട് മൂന്നാല് മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ ഇതാണ് അവസ്ഥ കേട്ടോ. അപ്പോൾ കുറഞ്ഞ് തീയിലിട്ട് കൊടുക്കണം കേട്ടോ. തീ നല്ലോണം ആളി കത്തിച്ചാൽ ചട്ടിയിലൊക്കെ കരിഞ്ഞ് കുടിച്ചും പിന്നെ നമ്മളെ പലയിടത്ത് കാര്യം ഉണ്ടാവില്ല. കുറഞ്ഞ് തീയിലിട്ടിട്ട് വേണം ഏത് പച്ചക്കറിയായാലും പിന്നെ വേവിച്ചെടുക്കാൻ കേട്ടോ. അപ്പോഴേ ആ ഒരു പച്ചക്കറിൻ്റെ ആലും വലിയ ഒരു ടേസ്റ്റ് നമുക്ക് ശരിക്കും കിട്ടുള്ളൂ. അപ്പോൾ അത് മത്തന് ഏകദേശം നോക്കിയാൽ രണ്ട് മൂന്നാല് മിനിറ്റ് ആയപ്പോൾ തന്നെ ഇങ്ങനെ കുറേയൊക്കെ വെന്ത് വന്നിട്ട് എന്നാൽ ചെറുങ്ങനെ ഒരു കടി ഉണ്ട് കേട്ടോ. നമുക്കൊന്നുകൂടി നല്ലവങ്ങോട്ട് ഇളക്കിയിട്ട് മൂടിയേക്കാം. ഇന്ന നേരത്തെ ഉപ്പില്ലെങ്കിൽ ഉപ്പിട്ട് കൊടുക്കാൻ കേട്ടോ. എന്നാലേ അത് ഒക്കെ ഇപ്പം എരും പുളിയൊക്കെ ഒരേമാതിരി കുടിച്ചുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞ മാതിരി ഈ ഒരു കൂട്ടാനെന്നാൽ കുറഞ്ഞ എരും അതേമാതിരി തന്നെ നല്ലൊരു എന്താ പറയുക നല്ല മധുരവും ഒക്കെ പാടം. മത്തന് പ്രത്യേകിച്ച് മധുരമാണല്ലോ അല്ലേ, പിന്നെ അക്കപാടെ കൂടിയിട്ടാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ടേസ്റ്റാണ്. നമ്മളെ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടും മക്കളെ. അതേമാതിരി ദോശ ചപ്പാത്തി ചപ്പാത്തിക്കൊക്കെ എന്നും ഒരേ കൂട്ടാൻ ഉണ്ടാക്കാതെ ഇങ്ങനത്തെ വെറൈറ്റി ആയിട്ടൊക്കെ ഉണ്ടാക്കി കൊടുക്കി എല്ലാവർക്കും വലിയ ദുർപ്പതിയാവും. അപ്പോൾ അതാ ഉപ്പില്ല എന്ന് നമുക്ക് നമ്മളുടെയും ഉപ്പ് കമ്മീനിട്ടാണ്. അങ്ങനെ ലേശം ഉപ്പും കൂടി ഇട്ടിട്ട് ഞാൻ നല്ലവങ്ങോട്ട് ഇളക്കി എടുക്കുകയാണ് കേട്ടോ. കണ്ടോ ഇതേമാതിരി. അപ്പോൾ നോൺ സ്റ്റിക്കിൻ്റെ ചട്ടി നിങ്ങൾ അതിർത്തോളി മൺചട്ടിയിലും ഒക്കെ ഉണ്ടാക്കുക കേട്ടോ. അപ്പോൾ മൺചട്ടിയിലാകുമ്പോൾ വെള്ളം നമ്മൾ വിചാരിച്ച മാതിരി ശരിയായി കിട്ടൂല. അപ്പോൾ വെള്ളം വേണമെങ്കിൽ കുറച്ച് ഏറെ ഒഴിച്ച് കൊടുക്കേണ്ടി വരും കേട്ടോ. അപ്പോൾ ഏതായാലും നമ്മളെ കൂട്ടാൻ ഞാൻ ഒന്നും കൂടി നല്ലോണം ഇളക്കിയിട്ട് മൂടിയേക്കാൻ പോവുകയാണ്. പിന്നെ ഇതിന് കുറേ സമയം വേവൊന്നുമില്ല കേട്ടോ. പെട്ടെന്ന് വെന്ത് കിട്ടുമ്പോഴും അഞ്ച് മിനിറ്റ് പോലും വേണ്ട ഈ ഒരു കൂട്ടാൻ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കേട്ടോ. അപ്പോൾ ഓഫീസൊക്കെ അല്ലെങ്കിൽ പുറത്ത് ജോലിക്കൊക്കെ പോകുന്ന ആൾക്കാർ നിങ്ങൾ തലേ ദിവസം മത്തങ്ങയൊക്കെ അതേമാതിരി എല്ലാതും അരിഞ്ഞിട്ട് ഫ്രിഡ്ജ് വെക്കുകയാണെങ്കിൽ നേരം വെക്കുമ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുക കേട്ടോ. വളരെ ഈസിയോ, രണ്ടോ മൂന്നോ മിനിറ്റ് മതിയാവും. അപ്പോൾ മത്തന് പിന്നെ വലിയ വേവില്ല. നോക്കിയാണ് ഈ ഒരു ടൈമായപ്പോൾ നമ്മളെ മത്തനൊക്കെ നല്ല ഉഷാറായിട്ട് വെന്തക്കണം കേട്ടോ. ഞാനൊരു സ്പൂൺ കൊണ്ടൊന്നും അടിച്ചെടുത്തുള്ള കണ്ടിയില്ല കണ്ടോ. നല്ല ഉഷാറായിട്ട് കിട്ടിയതിന് നല്ല ടേസ്റ്റുണ്ട്. ഈ ഒരു നേരത്തെ വേണി രണ്ട് മൂന്നാല് രണ്ട് കരിയപ്പിൻ്റെയിലേക്ക് നിറകൂടിയൊക്കെ ഇട്ട് കൊടുക്കാൻ ഞാൻ ഇട്ട് കൊടുക്കുന്നില്ല. വേറെ ഒത്തുമല്ല നമ്മളെ കുട്ടികൾക്ക് അത് വലിയ തൃപ്തിയില്ല കേട്ടോ. അപ്പോൾ പിന്നെ ചോറെടുക്കണ നേരത്തെ അതിലുള്ള കണ്ണും പോറിനും വലിയൊരു സുഖം ഉണ്ടാവില്ല. ഇതിലേക്ക് ആവശ്യത്തിന് ഞാൻ രണ്ട് കണ്ട് ഇട്ടേക്കണ്. അപ്പോൾ ഇഷ്ടമുള്ള ആൾക്കാർ വലിയവർക്ക് പിന്നെ അതിൻ്റെ ഗുണങ്ങളൊക്കെ അറിയാലോ. കുട്ടികൾക്ക് ഇപ്പോൾ നമ്മൾ എത്ര പറഞ്ഞു കൊടുത്തിട്ടും കാര്യമില്ല. ഓൽക്കെന്നാലും കാണുമ്പോൾ തന്നെ ഒരു വിരാന്തയിക്കാരൻ. അപ്പോൾ ഏതായാലും ഇതാ നമ്മൾ ചോറ്റുപാത്രത്തിൽ അടച്ച് വെച്ചിന് കേട്ടോ. അതാണ് ആ കറിൻ്റെ ഒക്കെ ഒരു ഭാഗങ്ങൾ കാണില്ലേ. അപ്പോൾ ഏതായാലും ഒന്നും കൂടി ഞാൻ ഇതിൽ അടിച്ച് കാണാൻ വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. ഇത് മുള പാത്രമാണ്. അപ്പോൾ ഓക്ക് പിന്നെ എന്താണെന്ന് വെച്ചാൽ പിന്നെ കൂട്ടാൻ പാത്രത്തിലൊന്നും ഓക്ക് കൊണ്ടുപോകാൻ മടിയാണ് കേട്ടോ. അങ്ങനത്തെ ഇല്ലാണ്ട് വെച്ചാളറിയാം. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പാത്രം പറഞ്ഞത് നമ്മളെ വീഡിയോ ഇത്രയ്ക്ക് തന്നെ നമ്മൾ തൃപ്തി തന്നെ എല്ലാവരും ലൈക്ക് തരും മക്കളെ. ഒന്ന് ഷെയറും ചെയ്ത് സപ്പോർട്ട് ചെയ്യും. അപ്പോൾ നാളെ നമ്മൾ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നുണ്ട്. എല്ലാവരോടും അസ്സലാമു അലൈക്കും.